Hi, hello, Assalamualaikum. Welcome back to NiharaS Tasty Kitchen. Nammalde innatha video non birathiyana ravadotte pernal vare ulla videos aanu. Appo naatlikku poyidanonde videos idan pattilla. Ippalana samayam kittiyullo edit cheyidu idamante. Appo nammal non birathiyana ravadu cheyda endakkiyana cheyidante ee video kaanikkam. Pinna adhi nammal cake aanu undakkanade non birathiyana ravalana ende moon jenichathu. அப்ப வருஷத்துல ரெண்டு बर्थडे എന്തായാലും அவனுக்கு ആഘോഷിക്കും നോൺ വിരത്തേല രാവുന്ന പിന്നെ ഓഗസ്റ്റ് 26 ആണ് അങ്ങനെ ரெண்டு बर्थडे ആണ് அப்ப അവന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ ரெண்டு बर्थडे ആഘോഷിക്കും அப்ப അവനേ തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് സഹായിക്കാനാണ് அப்ப അവനെ പഞ്ചസാരയൊക്കെ പൊടിച്ചെടുക്ക പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ ക്രീം ബീറ്റ് ചെയ്യാനൊക്കെ അവൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു அப்போ அது அவண்டையில் கொடுத்து நம்ம பின்ன சிக்கன் கறிக்கு இடியாப்பத்துக்குள்ளே ரெடியாக வந்துட்டான் அப்போ எந்தாலும் நோன் பாய் கழிஞ்சால் நம்ம எந்த எத்தனை செய்தாலும் நமக்கு சமயம் கிட்டுல அப்போ பிள்ளேர்க்கு சகாய்க்கானோண்டு வேகந்தான பணி தீரும் அப்போ அவண்டையில் கொடுத்து நம்ம வேறு பணியொக்கே செய்ய தொடங்கி அப்போ எக்கொக்கே பொட்டிச்சு கொடுக்கணும் ஞான் தான் பின் அவன் பீட் செய்யினதுக்கு அவனாயிருக்கும் அப்போ ഈ കേക്ക് പ്രത്യേക ഡിസൈൻ ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ മോണത് അപ്പോൾ കേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മോൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് മതിയെന്ന് അപ്പോൾ വീട്ടിൽ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കൊക്കോ പൗഡർ തീർന്നു നിൽക്കണം അപ്പോൾ നമ്മൾ ഗ്രീൻ ഫോറസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ കേക്കിൻ്റെ ഇതൊക്കെ ബീറ്റ് ചെയ്ത് ബാറ്ററൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ബിരിയാണി പൊട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണി പോട്ട് വെച്ച് കൊടുത്ത് സ്റ്റാൻഡും വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നമുക്ക് ലൈറ്റായി ചൂടാക്കി എടുക്കാനാണ് അതിനുള്ള നമ്മൾ ഇവിടെ ബാറ്റർ റെഡി ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പാലും ഓയിലൊക്കെ ഒഴിക്കുകയാണ് അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും 26 നമ്മൾ ഇറച്ചിയൊക്കെ എടുക്കുമായിരിക്കും അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അപ്പോൾ കേക്കും കൂടി ഉണ്ടാക്കും കേക്ക് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യും പിന്നെ പായസം വയ്ക്കും പിന്നെ നമ്മൾ നാസ്റ്റിക്ക് പത്രിയോ ഇടിയപ്പം എന്തെങ്കിലും ചെയ്യും പിന്നെ നോൺവ് തുറക്കാൻ നമ്മൾ കുറച്ച് ബിരിയാണിയും ചെയ്യും അപ്പോൾ അങ്ങനെ അവൻ തന്നെ കേക്ക് ഡിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആക്കി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രീൻ ഫോറസ്റ്റ് ആണെങ്കിൽ കുറച്ച് ഗ്രീൻ കളർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച ശേഷം അത് നന്നായിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കാം അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് റെഡി ആക്കി എടുക്കാം ഇപ്പോൾ നേരത്തെ നമ്മളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളത് കേക്ക് ഡിന്നിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് മൂന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വിസ്കും കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇനി ബേക്ക് ചെയ്യാനുള്ള ബിരിയാണി പൊട്ടിലേക്ക് ഇറക്കി കൊടുത്താൽ മതി കേക്ക് ഉണ്ടാക്കാനുള്ള പകുതി വർക്ക് എൻ്റെ മോൻ ചെയ്ത് തന്ന കാരണമുണ്ട് കേക്ക് വേഗം തന്നെ ആയിക്കിട്ടി ഇപ്പോൾ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ 40 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് മതിയാൻ കേക്ക് ബേക്കായി വരാൻ അപ്പോൾ അതിനുള്ള നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാണ്ട് ചിക്കനെ കഴുകി എടുക്കുന്നുണ്ട് ചിക്കൻ കറിയുടെ വീഡിയോനെ എടുത്തിട്ടില്ല അപ്പോൾ നമ്മളതിന് കഴുകി ചിക്കൻ കറിയെല്ലാം റെഡിയാക്കി നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു 2 ഗ്ലാസ് പാലിൽ നന്നായി തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്ക് ആവശ്യത്തിന് ഒഴിച്ച് ഇവിടെ നമ്മൾ കേക്കിനുള്ള ഷുഗർ ഷേർപ്പിന് പകരം ഇതാണ് ഒഴിക്കുന്നത് അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചൂടായ ശേഷം 3 ലെയറായിട്ട് മുറിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് മിൽക്കും കണ്ടൻസ് മിൽക്കും ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് നല്ല സ്മൂത്ത് ഉണ്ടായിരുന്നു കേക്ക് അപ്പോൾ അതിലേക്ക് നമ്മൾ പാലും കൂടി ഒഴിച്ചപ്പോൾ നല്ല സ്മൂത്തായിരുന്നു കഴിക്കുമ്പോഴൊക്കെ
അതിനുശേഷം നമ്മൾ ക്രീം വെച്ച് കൊടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ എല്ലാവരും കേക്ക് ചെയ്യാൻ അറിയില്ലേ, പിന്നെ എന്തിനാണ് ഒന്നൊന്നായിട്ട് എടുത്ത് ടൈം വേസ്റ്റ് ആക്കണമെന്നിട്ട് നമ്മൾ സ്പീഡിൽ തന്നെ ചെയ്യാണ്. അപ്പോൾ മൂന്ന് ലെയർ വെച്ച് കൊടുത്ത് ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ക്രം കോട്ടിങ് ചെയ്ത ശേഷം നമുക്കിനി അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചെടുക്കാം. അരമണിക്കൂറെങ്കിലും വെച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഓവർ കോട്ടിങ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇടിയാപ്പം ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഇടിയാപ്പത്തിനുള്ള മാവ് വാട്ടി എടുത്തിട്ടുണ്ട്. അതെങ്ങനെ ചൂടാറാൻ വയ്ക്കാം. അങ്ങനെ ഇത് ചൂടാറി വരട്ടെ. അതിന് നമുക്ക് കടി ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഒരു 5 ചെറിയ സവോളയാണ് നൈസായിട്ടാണ് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ടാണ് കളർ ചേഞ്ചായി വന്നാൽ മതി. അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട ശേഷം നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇവിടെ 1 കപ്പ് പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ചെറിയ പീസാണ് മുറിച്ച് വെച്ച ക്യാരറ്റും കൂടി 1 കപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ക്യാരറ്റ് മുറിച്ച് വെച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് ഇട്ട ശേഷം നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഓൾറെഡി ഓയിലിട്ട് പൊരിച്ച ശേഷം ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചു. മുറിച്ച ശേഷം ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താണ്. അതും കൂടി ഇട്ട ശേഷം നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല പൊടിയും പിന്നെ നമ്മൾ ചിക്കൻ ആവശ്യത്തിന് അനുസരിച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പീസും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എരിവ് വേണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത്രയേ ഉള്ളൂ ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് മൈദാമോ ദോശയാണ് ചുട്ടെടുക്കുന്നത്. ചിക്കൻ റോളാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ മൈദാമോ ദോശ ചുട്ട ശേഷം നമ്മൾ ചിക്കൻ റോൾ കുറച്ച് റെഡിയാക്കി എടുത്തു. ഒരു 6 ഏഴെണ്ണം ചിക്കൻ റോൾ ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ ഓയിൽ കൂട്ടാത്ത ആൾക്കാർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐറ്റം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതേ മൈദാമോ ദോശയിലേക്ക് കുറച്ച് മൈദാമാവ് മിക്സ് വെള്ളം കൊണ്ട് മിക്സ് ചെയ്ത് ബാറ്റർ എടുത്തിട്ട് ഒരു ബ്രഷും കൊണ്ട് ചുറ്റും തിരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം നമ്മൾ ഫില്ലിംഗ് റെഡിയാക്കി വെച്ച് വെച്ച് കൊടുത്ത ശേഷം അങ്ങനെ വട്ടത്തിൽ നമ്മൾ കറക്കി കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ സൈഡിലേക്ക് നമ്മൾ മൈദാമാവ് നമ്മൾ പേസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തതുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ ദോശയും ലൈറ്റ് ചൂടുണ്ടെങ്കിൽ വേഗം നമുക്ക് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അവസാനം നമുക്ക് കുറച്ചും കൂടി പേസ്റ്റ് വെച്ച് കൊടുക്കാം. വെച്ച ശേഷം നന്നായിട്ട് നമുക്ക് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് നമുക്ക് ചുട്ടെടുക്കാൻ പോണത്, അതായത് നമുക്ക് ഓയിലിട്ട് പൊരിച്ചെടുക്കണില്ല. ഓയിൽ യൂസ് ചെയ്ത ആൾക്കാർ ഇങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ പാൻ വെച്ച ശേഷം ജസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും വെളിച്ചം ചെയ്യാം, ബട്ടറ് ഇല്ലെങ്കിൽ നെയ്യ് ഏത് വേണമെങ്കിലും അവരുടെ ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെയാണ് വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് വെച്ച് കൊടുത്ത് വെച്ചോട് ശേഷം അതിന് മുകളിൽ നമുക്ക് നെയ്യാണ് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണമായി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്നാക്സ്. ഓയിൽ യൂസ് ചെയ്ത ആൾക്കാരും ഇങ്ങനെയും ചെയ്ത് കഴിച്ചാൽ മതി, ഒരേ ഫീലിംഗ് തന്നെ ആയിരിക്കും. നമ്മളിത് ഓയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി എണ്ണ ഇതിലേന്ന് പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയാകുമ്പോൾ എത്ര വേണമെങ്കിൽ ആൾക്കാർ കഴിക്കാം. ഇത് നമുക്ക് മൈദാമാവും വേറും ഗോതമ്പാവും എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി
എല്ലാവരും ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞു, നോമ്പ് തിരക്കാണ് സമയമായി കഴിഞ്ഞു, എല്ലാം കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ കുറച്ച് ചിക്കൻ റോളും കുറച്ച് ഐറ്റും ചെയ്തു. ഇടിയപ്പം റെഡിയായി കഴിഞ്ഞ് അപ്പോൾ ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസും വെള്ളവും പിന്നെ നമുക്ക് ഫ്രൂട്ട്സും കടികളും കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാകും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കഴിക്കുന്നത് എപ്പോഴും തറാപ്പി നിസ്കാരം കഴിഞ്ഞ പിന്നെയാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഇടിയപ്പം പറയുമ്പോൾ നമ്മൾ അച്ചിലെ വലിയ ഹോളിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇടിയപ്പം നൂഡിൽസ് പോലെ വലിയ വലിയ സൈസായിട്ട് വരും. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ്. വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.